പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത്ര എളുപ്പമല്ല വിട്ടുപോകുന്നത്. വാസ്തവത്തിൽ ഞാൻ ഇതിനെ കുറിച്ച് താങ്കളുടെ എന്റെ കോളത്തെ കുറിച്ച് പറഞ്ഞോണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് നമുക്ക് സ്റ്റേറ്റ്ഹുഡിന് അപ്പുറത്തേക്ക് ഒരു മോണിറ്ററി സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. പൊളിറ്റിക്കൽ ഇക്കോണമിക്ക് അപ്പുറത്തേക്ക് ഒരു കറൻസി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ കറൻസി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്ഹുഡിന്റെ തന്നെ ഒരു ഭാഗമല്ലേ? മൾട്ടി സ്റ്റേറ്റ് ആയിട്ട് കറൻസി നിൽക്കുമോ? ഇത്തരം ചോദ്യങ്ങൾക്ക് EU അതേപോലെ തന്നെ യൂറോയും ഒരുപാട് ചർച്ചകൾ നടത്തിയെങ്കിലും വാസ്തവത്തിൽ EU അതിൽ വിജയിക്കുകയാണ് ചെയ്യുന്നത്. CPCP-യിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ ഡൽഹിയിൽ, കാരണം നമ്മൾ ടെലിഫോൺ ബന്ധം കിട്ടുന്ന നേരത്ത് അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ അവരെ നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചാലും. ഡോക്ടർ ലേഖ ചക്രബർത്തി, ഇപ്പോൾ ഇന്നത്തെ ഈ വിധി യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് രാഷ്ട്ര സ്വത്വത്തെ, ദി ഐഡന്റിറ്റി ഓഫ് UK as a nation, എത്രത്തോളം പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഗുണാത്മകമായോ നിഷേധാത്മകമായോ സ്വാധീനിക്കും എന്നുള്ളതിനെ കുറിച്ച് എന്താണ് ഡോക്ടർ ലേഖയുടെ അഭിപ്രായം? എനിക്ക് വളരെ വിചിത്രമായ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് ഇതിന് തരാനുള്ളത്. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇതിനൊരു ഫിലോസോഫിക് ഡയമെൻഷൻ ഉണ്ടെന്നാണ്. പക്ഷെ ഈ ഇന്റർപ്രിട്ടേഷൻ വളരെ വിചിത്രമാണ്. ഇത് വളരെ ലെഫ്റ്റിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ആയിട്ടാണ് ഈ വിജയത്തിനെ പലരും എഴുതുകയും പലരും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് BBC. അപ്പൊ ഈ ഒരു വിജയത്തെ സാധാരണ ജനങ്ങൾ ബാങ്ക്സിന് എഗൻസ്റ്റ് ആയിട്ട്, ബിഗ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇതിനെല്ലാം എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു വിജയം, ഇങ്ങനെയാണ് ഈ വിജയത്തെ ഇവർ ഐ മീൻ കാണുന്നതും ആ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, എനിക്ക് വളരെ വിചിത്രമായി തോന്നി ഈ ഒരു ലെഫ്റ്റ് ഇന്റർപ്രിട്ടേഷൻ. പിന്നെ മറ്റൊന്ന്, ഇതിന്റെ വ്യാഖ്യാനം ഫെയിലിംഗ് ആയിട്ടുള്ള ഒരു യൂറോത്വം അതിനോടൊപ്പം നിൽക്കാതെ മാറി സ്വന്തമായിട്ട് ഒരു രാജ്യം കെട്ടിപ്പടുക്കുക, ആ പഴയൊരു പ്രതാപം വീണ്ടെടുക്കുക. അപ്പൊ ഒരു ഫെയിലിംഗ് യൂറോസോണിനെ അബാൻഡൻ ചെയ്തു ഉപേക്ഷിക്കുന്നു, ഈ ഒരു ഇതാണ് വേറൊരു കാഴ്ചപ്പാട്. അപ്പൊ ഈ യൂറോസോൺ ഫെയിൽ ചെയ്യാനുള്ള പുച്ച കാരണം ശ്രീ ജോൺ പറഞ്ഞതുപോലെ മോണിറ്ററി പോളിസി അവരുടെ കയ്യിലില്ല, ഫിസ്കൽ പോളിസി മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ കൂടെ ഉണ്ടാകുന്ന ഈ കൺട്രോൾസും ഡെഫിസിറ്റ് കൺട്രോൾസും ഇതെല്ലാം ആ രാഷ്ട്രങ്ങളെ തകർത്ത് ഫിസ്കൽ ഓസ്റ്റിലിറ്റി മെഷേഴ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ UK സ്വന്തമായി ബാങ്ക്, സ്വന്തമായി ഗവൺമെന്റ്, സ്വന്തമായി മിലിറ്ററി. അപ്പോൾ ഇത് ഈ തകർന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഉൾക്കൊണ്ട് അവരുടെ പബ്ലിക് സർവീസസും എല്ലാം ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഉള്ള ഒരു ദുഃഖവും ഒരു ആകാംക്ഷയും കാരണം അവർ പോകുന്ന ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ മറ്റൊരു ഡോക്ടർ ലേഖ ശ്രദ്ധിച്ചാലും ഇത് ചരിത്രത്തിന്റെ ഒരു തിരിച്ചടിയായി വിശേഷിപ്പിക്കാമോ? അതായത് ഒരു 10-100 കൊല്ലങ്ങൾക്ക് മുമ്പ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം കെട്ടിപ്പടുത്ത ദ്വീപ് സമൂഹങ്ങളുടെ കൂട്ടായ്മയായ ബ്രിട്ടൻ എന്ന ഒരു രാഷ്ട്രം ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലുണ്ടായ പലതരത്തിലുള്ള മാറ്റങ്ങളുടെ ഫലമായി അവിടെ വന്നു ചേർന്ന ജനലക്ഷങ്ങളുടെ വൈകാരികമായ സ്തോഭങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടർ ലേഖ പറഞ്ഞതുപോലെ ഏറ്റുവാങ്ങിയുണ്ടായ ഒരു കാലത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രസരിച്ച ബ്രിട്ടൻ ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പല കാരണങ്ങളാലും ബ്രിട്ടനിലേക്ക് വരുന്നവരുടെ ആഘാതം ചെറുക്കാനുള്ള അവസാനത്തെ ഒരു ചുവടുവെപ്പായി ഇതിനെ കാണാമോ ഡോക്ടർ ലേഖ? എനിക്ക് തോന്നുന്നത് ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് ഇവർക്ക് തിരിച്ചെത്താൻ കഴിയില്ല. ഇവരുടെ സ്പെഷ്യൽ റിലേഷൻഷിപ്പിലായിരിക്കും യൂറോപ്യൻ യൂണിയനായിട്ട് തന്നെ. കാരണം ഈ അടുത്ത 2 കൊല്ലം വളരെ നിർണായകമാണ്. ആ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് അവർ പൂർണ്ണമായിട്ടും സ്വതന്ത്രനാവണമെങ്കിൽ 2 വർഷമെങ്കിലും എടുക്കും. ഈ ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസില് യൂറോപ്യൻ യൂണിയനുമായിട്ട് തന്നെയായിരിക്കാം ഈ അടുത്ത 2 കൊല്ലങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായും ഡോക്ടർ ലേഖ ചക്രബർത്തി, തിരിച്ചു വരാം. ഇപ്പോൾ ലണ്ടനിൽ നിന്ന് മാധ്യമ പ്രവർത്തകനായ ജെയിംസ് പുതുക്കളം ടെലിഫോൺ ലൈനിൽ ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം തീർച്ചയായും ഈ ചർച്ചയിൽ ലണ്ടനിൽ ഇന്ന് വൈകുന്നേരമുള്ള, അവിടെ ഇപ്പോൾ ഏതാണ്ട് ഉച്ചനേരമായിരിക്കാം, എന്താണ് അവിടുത്തെ വൈകുന്നേരം 4 മണിയുടെ ഒരു സമയത്ത് എന്താണ് ലണ്ടനിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജനവികാരം, ജനങ്ങൾ എത്രത്തോളം ആഹ്ലാദഭരിതരാണ്? ഒരുപക്ഷെ ഇന്ന് BBC-യിൽ ഈ യൂണിയനിൽ തുടരണം എന്ന് പല ജേർണലിസ്റ്റുകളും ആഗ്രഹിച്ചതുപോലെ ചിലർ അവിടുത്തെ കാര്യം പറയുമ്പോൾ കണ്ണീരണിഞ്ഞതായി കണ്ടു. അവര് കുറച്ചൊക്കെ നിരുദ്ധകണ്ഠരായും ഇതിനെ വികാരം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പലരും സംസാരിച്ചത്. വാട്ട് ഈസ് ദി പബ്ലിക് മൂഡ് റൈറ്റ് നൗ ഇൻ ദിസ് ആഫ്റ്റർനൂൺ ഇൻ ലണ്ടൻ?